നമസ്കാരം, ഞാൻ സുശാന്ത് നിലമ്പൂർ. പുതിയ കേന്ദ്രമന്ത്രിയായി കേരളത്തിൽ നിന്ന് ശ്രീ അൽഫോൺസ് കണ്ണന്താനം ചുമതലയേറ്റപ്പോൾ എല്ലാ മലയാളികൾക്കും ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി സന്തോഷിക്കുവാനും അഭിമാനിക്കുവാനുമുള്ള ഒരു നിമിഷമായിരുന്നു അത്. എന്നാൽ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബീഫ് കഴിക്കാൻ പാടില്ല എന്ന രീതിയിൽ അദ്ദേഹം നിലപാടെടുത്തു. ശ്രീ കണ്ണന്താനം, താങ്കൾ കേവലം ഒരു BJP നേതാവിലേക്കോ അല്ലെങ്കിൽ ഒരു ഗോസംരക്ഷണയിലേക്കോ തരം താഴരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. താങ്കൾ ഇനി മുതൽ കേവലം BJP മാത്രം മന്ത്രിയല്ല, ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ ജനങ്ങളുടെയും മന്ത്രിയാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്. ഞങ്ങൾ എന്ത് കഴിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം താങ്കൾ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന നിലപാട് മാറ്റിയതായി ശ്രദ്ധയിൽപ്പെട്ടു. കേവലം ഒരു LKG പഠിക്കുന്ന കുട്ടിയെപ്പോലെ തോന്നുന്ന സമയത്ത് തോന്നുന്നത് പറയുക എന്ന ഒരു മന്ത്രിക്ക് പറഞ്ഞതല്ല. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, താങ്കൾക്ക് പ്രധാനമന്ത്രിയായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു താങ്കളുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ. ഈ മന്ത്രി കസേരയിലേക്ക് താങ്കൾ ക്ഷണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി 10 തവണ താങ്കളുടെ മൊബൈലിലേക്ക് വിളിച്ചു എന്ന് താങ്കൾ തന്നെ പറയണ്ടായി. സാധാരണ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ പോലും 1, 2 അല്ലെങ്കിൽ ഒരു 5 തവണ വിളിക്കും, അതിനപ്പുറം ആരും വിളിക്കില്ല. പക്ഷെ താങ്കളെ പ്രധാനമന്ത്രി 10 തവണ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വെരി ക്ലോസ് ടു ഹാർട്ടാണ് പ്രധാനമന്ത്രി താങ്കളുമായിട്ട്. പിന്നെ താങ്കളുടെ ഭാര്യയും പറയുണ്ടായി, കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകുന്നതൊക്കെ. അപ്പൊ അത്രത്തോളം അടുത്ത ബന്ധമാണ് താങ്കൾക്ക് പ്രധാനമന്ത്രിയായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, BJP സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നേ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു, ഇവിടെ തേനൊഴുക്കും പാലൊഴുക്കും. പക്ഷെ സാധാരണ എല്ലാ സർക്കാരും LDF ആണെങ്കിൽ UDF ആണെങ്കിൽ BJP ആണെങ്കിൽ എല്ലാവരും പറയുന്നത് തന്നെയാണ്. പക്ഷെ ആ കൂട്ടത്തിൽ BJP പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളപ്പണം പിടിച്ചെടുക്കും, അതോടൊപ്പം പെട്രോളിന്റെ വില 72 ആണ് ഇപ്പൊ നിൽക്കുന്നത്, 50 എത്തിക്കുന്ന പറഞ്ഞത്. ഇതൊന്നും നടപ്പിലാക്കുന്നത് കണ്ടില്ല. കാരണം 97% നോട്ടും ബാങ്കിലേക്ക് എത്തിയുമാണ് ശാസ്ത്രി എന്താ പറയാ അതിന്റെ അധികാരപ്പെട്ടവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാല്, ഇപ്പൊ 72 നമ്മുടെ നാട്ടിൽ പെട്രോളിന്റെ വില, അത് താങ്കൾ മോദിയോടൊന്ന് പറഞ്ഞിട്ട്, കാരണം അത്ര അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, ഒരു 60 ആക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഞാനൊക്കെ വണ്ടി ഓടിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്, ഒരു ഡ്രൈവറാണ്. അപ്പോൾ എന്താ പറയുക, ഈ 72 എണ്ണ അടിച്ചിട്ടൊന്നും ജീവിക്കാൻ കഴിയില്ല, കാരണം ഒന്നും ഉണ്ടാവില്ല ബാക്കി വെക്കാൻ. അപ്പൊ താങ്കൾ ഇത്രത്തോളം മോദിയുമായിട്ട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന ഈ നിലപാടൊക്കെ ഒന്ന് മാറ്റിയിട്ട് സാധാരണക്കാരുമായിട്ട് എന്താ പറയുക, ഇങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങളെ വില കുറയ്ക്കാൻ വേണ്ടി മോദിജിയായിട്ടൊന്ന് പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു, നല്ലത് മാത്രം ചെയ്യാൻ കഴിയട്ടെ, അഴിമതികളിലൊന്നും എന്താ പറയുക കൈ കലർത്താതിരിക്കട്ടെ എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ആൾ.